ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനായ ദുരന്ത നിവാരണ അതോറിറ്റി എന്നുള്ള ഒരു സെക്ഷനാണ്. അതിലെ പ്രധാനപ്പെട്ട പരീക്ഷയിൽ ചോദിക്കാവുന്ന ചോദിച്ചിട്ടുള്ളതുമായിട്ട് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. അതിലെ ഇമ്പോർട്ടൻ്റ് സെക്ഷൻസൊക്കെ നോക്കിപ്പോവാണ്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ PDF ആവശ്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പം ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. ഇതിനകത്ത് പറയുന്നതിൽ എന്തെങ്കിലും പോയിൻ്റ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പം ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. കേരളം അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ എന്നാണ് കേന്ദ്രമാണ്. DEOC. അപ്പം ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ഇവിടുത്തെ ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്, DEOC ആണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആരാണ്? പ്രധാനമന്ത്രിയാണ്. ദേശീയ എന്ന് ഓർക്കുക. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അതിനുത്തരം എവിടെയാണ്? ന്യൂഡൽഹി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനമാണ് എവിടെയാണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. അപ്പം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയും, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരവുമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ചോദിച്ചാൽ മുഖ്യമന്ത്രിയും, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം ന്യൂഡൽഹി, ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. വൈസ് ചെയർമാൻ എന്ന് എടുത്ത് ചോദിച്ചാൽ അത് റവന്യൂ മന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. റവന്യൂ മന്ത്രി. ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2005 നവംബർ 28. അപ്പം ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2005 നവംബർ 8 ആണ്. നവംബർ 8. ദുരന്ത നിവാരണ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2005 തന്നെ ഡിസംബർ 12 ആയപ്പോഴാണ്. അത് ലോക്സഭ പാസ്സാക്കിയത് നവംബർ 28, രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ 12. ദുരന്ത നിവാരണ നിയമം പ്രസിഡൻ്റ് ഒപ്പുവെച്ചതെന്നാണ്? 2006 ജനുവരി 9. 2006 ജനുവരി 9. അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. കുറച്ച് ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന ആരാണ്? ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്, DEOC ആണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ്. ദുരന്ത നിവാരണ നിയമം ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്? 2005 നവംബർ 28. രാജ്യസഭ പാസ്സാക്കിയത് 2005 തന്നെ ഡിസംബർ 12 പ്രസിഡൻ്റ് ഒപ്പുവെച്ചത്. നെക്സ്റ്റ് നമുക്ക് ഡിസംബർ 12 ആയപ്പോഴാണ് രാജ്യസഭ പാസ്സാക്കിയത്. പിന്നെ തൊട്ടടുത്ത വർഷം 2006 ജനുവരി 9 നമ്മുടെ
ദുരന്ത നിവാരണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2006 ജനുവരി 9. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ചെറിയൊരു വീഡിയോയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോയാണ്. പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.